നമസ്കാരം, ഞാൻ എറണാകുളം മാർക്കറ്റിനുള്ളിലാണ്. അപ്പോൾ ഒരു മാർക്കറ്റ് വിസിറ്റാണ്, നമ്മുടെ എറണാകുളത്തെ മാർക്കറ്റിനുള്ളിലൊക്കെ കാണാൻ വേണ്ടിയുള്ള മാർക്കറ്റ് വിസിറ്റാണ്. അതിൻ്റെ എൻട്രൻസിൽ കയറിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കിനി മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസകരമായ കാഴ്ചകൾ, രാവിലെ ഉള്ള രസകരമായ കാഴ്ചകളൊക്കെ മാർക്കറ്റിനുള്ളിൽ കണ്ടു പോകാം. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മാർക്കറ്റാണ് ഇവിടെ. ഹോൾസെയിലും റീറ്റെയിലും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. ഇതിൻ്റെ ഉള്ളില് എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് കയറണം. എന്നത് വെജിറ്റബിൾ മാർക്കറ്റാണ്, ഈ സൈഡിൽ കാണുന്ന വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഏരിയ ആണ്. ഇപ്പം മാർക്കറ്റ് ചെറുതാണോന്ന് എനിക്ക് ഡൗട്ട്. ഏതായാലും നോക്കാം എങ്ങനെയുണ്ടെന്ന് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. വെജിറ്റബിൾസിൻ്റെ കടകളൊക്കെ ആയി. നമ്മുടെ കപ്പ, തക്കാളി അങ്ങനെയുള്ള മാർക്കറ്റും കാര്യം ഇതാ വെജിറ്റബിൾ മാർക്കറ്റിനുള്ളിലോട്ടായിരുന്നു പോകുന്നത് നമ്മൾ. ചേട്ടന്മാരൊക്കെ ഇവിടെ അടിപൊളിയല്ലേ. രാവിലെ തന്നെ ഞാൻ രാവിലെ വന്നാൽ കാണാന്ന് വിചാരിച്ചു വന്ന. ഓക്കെ ഓക്കെ, ഇതിന്റെ പുറത്ത്. ഓക്കെ ഓക്കെ, ആ ചേട്ടൻ പറഞ്ഞു ഇതിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ. പുറത്തുള്ള കച്ചവടക്കാരെയൊക്കെ പിടിച്ച് അന്നേരത്തേക്ക് 8 മണിയൊക്കെ ആവും. ഇപ്പൊ സമയം 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റിൻ്റെ അതിൻ്റെ അകത്ത് നിറച്ച ആൾക്കാർ വരും. അന്നേരമാണ് കച്ചവടക്കാർ എത്തുക എന്ന് പറഞ്ഞ ഫിഷ് മാർക്കറ്റ്. ഇവിടെ സാധാരണ എല്ലായിടത്തും രാവിലെ തന്നെ വരുന്നതല്ല, ഇന്നെന്തോന്ന് അറിയത്തില്ല. ഇവിടെ എന്താ 8 മണിയൊക്കെ ആവും എന്ന് പറഞ്ഞ ഫിഷിൻ്റെ ഫിഷൊക്കെ അന്നേരമായിരിക്കും എത്തി തുടങ്ങാം. ഏതായാലും നമുക്ക് നോക്കാം പുറത്ത് കച്ചവടക്കാരെയൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലമുണ്ട്, ഇതാ കണ്ടു രണ്ടും കണ്ടല്ലേ. അതെ 300 രൂപ വില, 4 പറയും 350 രൂപ 350. ഇതെന്തുകൊണ്ട് പോക്ക? ഇത് വെടിവെക്കാൻ കൊണ്ടുവന്നാണ്. 12,000 വെടിവെക്കാൻ വേണ്ടി വന്നിട്ടുള്ള സാധനമാണ്. ഇവിടെ വന്നിട്ട് രാവിലെ തന്നെ മാർക്കറ്റിനുള്ളിൽ വന്ന ഇവിടെ ഷെയർ പോയിക്കുന്ന കരിമീൻ, പടയ്ക്കുന്ന മീൻ എന്ന് പറയുന്നത് ഇതാലേ. ഇതാലേ പടയ്ക്കുന്ന മീൻ, അതാണ് കരിമീൻ. കരിമീൻ ജീവനുള്ള എല്ലാം ജീവനുള്ള മീനുകളാണ്. കരയിൽ പിടിച്ചിട്ടാലും പിടിച്ചു ഒരാൾക്ക് കൊടുക്കണം.
ബാർഗെയിൻ ചെയ്തിട്ട് ഫിഷ് എത്ര രൂപയാട്ടാ ചണ്ടിന്? രണ്ട് മുന്നൂറ് രൂപയാ, രണ്ട് മുന്നൂറ് രൂപ, മുന്നൂറ് രൂപ, മുന്നൂറ്, മുന്നൂറ് രൂപ, മുന്നൂറ് രൂപ ജീവനുള്ള ചണ്ട് മുന്നൂറ് രൂപ, രണ്ട് മുന്നൂറ് രൂപ വേണോ? യൂസഫ്, യൂസഫ്, നീ വിട്ട് അവിടുന്ന് ഫിഷ് അവിടുന്ന് നേരിട്ട് വന്നിട്ടുള്ളതാണ്. മീന് ഇതിലാ കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നില്ലേ? എന്നിട്ടിവിടെ അത് കച്ചവടം ചെയ്യുന്ന ഇതിൽ പിടിച്ചോണ്ട് വരുന്നതായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഫിഷ് ഇതിൻ്റെ അകത്ത് നിന്ന് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കടലിൽ നിന്ന് പിടിച്ചിട്ട് ഈ വഴിക്ക് ഇങ്ങനെ വരും. ഈ വഴിക്ക് ഇങ്ങനെ വന്ന് ഇവിടെയാണ് കച്ചവടം ചെയ്യുന്ന ഏരിയ. ഇതെന്ത് മീനേട്ടാ? തരണ്ടിയില്ലേ? പണ്ടൊക്കെ ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പറയും തരണ്ടി വാൽ കൊണ്ട് അടിക്കണോടാന്ന് പറയും. ഇതിൻ്റെ വാൽ അതാ അതിനല്ല ഉപയോഗിക്കുക. നമ്മളെയൊക്കെ പേടിപ്പിക്കുന്നൊരു ഡയലോഗായിരുന്നു പണ്ട് കാലത്തൊക്കെ. പണ്ടല്ല, ഇപ്പോഴും അറിയത്തില്ല. ഇപ്പം പിള്ളേരെ അടിച്ച് കഴിഞ്ഞാൽ പിള്ളേർ അപ്പനും അമ്മയ്ക്കും എതിരെ കേസ് കൊടുക്കുന്നൊരു കാലഘട്ടം. മാർക്കറ്റിൻ്റെ വേറെ സൈഡ് വണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്, ലോഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് ഇങ്ങനെ ചേട്ടന്മാരൊക്കെ തന്നെ. എന്തൊരു നൊമ്പരമായൊരു വല്ലിക്കോരാ, ആ എന്തൊരു നൊമ്പരമായൊരു വല്ലിക്കോരാ, ആ കോര ഓര ഓരാ, ഓര ഓര ഓരാ. ദൈവാട്ടവിടെ പോരോ കാണാനായിട്ട്. കഷ്ടപ്പെട്ട മീൻ കച്ചവടക്കാരനാണ് ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ ലോകനാഗ്രഹമാണ്. രാവിലെ വരും, വെളുപ്പിനെ രണ്ടു മണിക്ക് വന്നേ കുമാരക്ക് ലോകനാക്കളാണ്. വന്നിട്ട് മൂന്ന് മണിക്ക് ഐസ് ഇറക്കി കൊണ്ടുപോക്കാണ് മീൻ കച്ചവടം ചെയ്യാനല്ല. അതൊരു പാപ്പട്ട മനുഷ്യ തോമാതേട്ടെ. പിന്നെ വേറൊരു ട്രാജഡി ഉണ്ട്. ഇതിന്റെ പുറകെ തന്നെ വേസ്റ്റ് ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു, വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു ഇതിന്റെ പുറകെ തന്നെ. അതാണ് ഒരു ട്രാജഡി. ഇറ്റ്സ് ഓക്കെ. ഇവിടെ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ സെക്ഷൻ ബേസ് ഒന്നും മാറിയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്താ വെജിറ്റബിൾസ് ഒക്കെ വന്ന് ഇങ്ങനെ ലോഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ലോറികളിൽ. എല്ലാവരും എടുക്കണം എന്നാ പറഞ്ഞത്, എല്ലാവരും ഇത് കാണണം അല്ലേ? അതിനുവേണ്ടിയല്ലേ നെല്ലിക്ക റോഡ് ബ്ലോക്ക് ആയിരിക്കും. ഡിഫിക്കൽട്ട്, വണ്ടിയെല്ലാം ബ്ലോക്കായി നിൽക്കുകയാണ്. ചേട്ടന്മാർ വന്ന്
ഈ വണ്ടി ഇവിടെ വന്ന് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കും. മാറാ ചേട്ടന്മാർ വഴിയിൽ കൂടെ വരുന്നുണ്ട്. ലോഡ് വന്നിട്ടുണ്ട് ഇല്ലേ. ആ ബീൻസും പയറൊക്കെ വന്നിട്ടുണ്ട്. ആ അടിപൊളിയായിട്ട് ലോഡ്. എന്നാ സേട്ടനാ ലോറിയുടെ പുറത്ത് നിന്നിട്ട് ചേട്ടൻ വരുക. പെട്ടി തക്കാളി ആയിട്ട് വരുന്നു. സ്വർണത്തിന്റെ വിലയുള്ള സാധനം. നാളെ എടുത്തു പൊങ്ങട്ടെങ്ങ. മാർക്കറ്റിലെ ജാക്കി ജാൻ എന്നാ പറഞ്ഞത്. ഷിയാവുക്ക അല്ലേ. ഇവിടുത്തുകാരെ അവര് ശരിയല്ല എന്നാ പറയുന്നത് അല്ലേ. വലിയ ആൾക്കാരുടെ അടുത്തോട്ടാ ഇനി പോന്നെ. ആ വരട്ടെ വരട്ടെ. വലിയ ആൾക്കാരെ കാണാൻ വേണ്ടി പോവാ ഞാൻ. ഹലോ ലോറിയുടെ മുകളിൽ ചേട്ടൻ. ആ അമ്മേ എന്തിട്ട് സാധനം. ഇത് ചെറിയുള്ളിയാന്ന് തോന്നുന്നല്ലേ. വാങ്ങിക്കൽ കൂടെ ഫുള്ള് സാധനം. എന്താ എന്തിൻ്റെയാണാ. അമ്മൻ ചോദിക്കുന്നുണ്ട് എന്താ ചാനൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇതാ ഇവിടെ എവിടുന്ന് വന്നാണത്. എങ്കിലും വരുത്. ഒട്ടൻചിത്രത്തിനാ വെജിറ്റബിളിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന ഒട്ടൻചിത്രം. അവിടുന്ന് വന്നിട്ട് ഞാൻ പളനിക്ക് പോകുന്ന. പളനിന്ന് കഴിഞ്ഞ് എത്ര കിലോമീറ്റർ ഇരിക്കും പളനി. ആ പളനിന്ന് 77 കിലോമീറ്റർ ഇരിക്കുന്ന വെജിറ്റബിളിൻ്റെ കേന്ദ്രമാണത് അല്ലേ. ശരിയല്ലേ താനേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചേട്ടൻ വെജിറ്റബിളൊക്കെ ആയിട്ട് വന്ന് ഇത് അവിടെ ലോഡിങ് ഇറക്കുന്നതിൻ്റെ തിരക്ക. അവർ കേബേജ് അല്ലേ. കേബേജ് പല വെജിറ്റബിൾസും വന്നിട്ടുണ്ട്. ആ നല്ല പോസിറ്റ് കേട്ടോ. കോസ് അല്ലേ. ഓക്കെ ഓക്കെ ചേച്ചി ഓക്കെ. അവിടെ ചേച്ചി ചോദിക്കുക എന്ത് സംഭവം എന്ന് ചോദിക്കാം. പാലക്കാട്ടുകാരാണ് ആ എല്ലാവരും ഉണ്ടാവും നാളെ എല്ലാവരും. ആ ഓക്കെ അതൊക്കെ എടുക്കുന്നുണ്ട് എല്ലാരും എടുക്കുന്നു. എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട് ചേട്ടാ. എന്താ സംഭവം. മാർക്കറ്റിന്റെ വേറൊരു ഏരിയയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് പപ്പായ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ. മുട്ടക്കച്ചട അല്ല പിടിച്ചു വെച്ചിട്ടുണ്ട് ആളെ. ലെമൺ ക്യാബേജ് വെട്ടുന്ന അല്ലേ. ക്യാബേജ് വെട്ടുന്ന ചേട്ടാ. ചേട്ടൻ്റെ പേരെന്താ. നിസാമ. ഓക്കെ എന്തൊക്കെയുണ്ട് സുഖല്ലേ. ഓ താങ്ക് യു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. മുരളി അവിടെ നിന്ന് പെണ്ണെന്നാണ് എല്ലാവരും.
ഗാർലിക്കിൻ്റെ കട, വെളുത്തുള്ളി ഇഷ്ടംപോലെ. ഇത് മാർക്കറ്റിൻ്റെ ഭാഗത്ത് നല്ല ഇപ്പോൾ ബിസിനസ് ഉണ്ടാക്കുന്ന സമയമാണ്, ബിസിനസ് ടൈമാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിട്ടുണ്ട് ഇപ്പോൾ, നല്ല രസകരമായിട്ട്. കണ്ടില്ലേ, വെജിറ്റബിളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല അടിക്ക് വെച്ചിട്ടുണ്ട്. ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ അതൊക്കെ രണ്ട് സൈഡിലും ഉണ്ട്. ആ അതെ അതെ, മാർക്കറ്റിൽ കൂടെ ഇതുണ്ട്. ആ ഇത് റൂട്ട് ഐറ്റങ്ങളാ, വെജിറ്റബിൾസ്. ഇഞ്ചി, ഇതെന്നാ മധുരക്കിഴങ്ങ? ഇത് ഇത് പുല്ലൻ, പുല്ലൻ, പുല്ലൻ എന്ന് പറഞ്ഞ പുല്ലൻ കിഴങ്ങ്. ഇതിന്റെ പുറത്ത് ഇതുള്ളത് കൊണ്ടല്ലേ പുല്ലൻ കിഴങ്ങ് പറഞ്ഞ്. പച്ചക്ക് തിന്നാൻ പറ്റൂ? നമുക്ക് അപ്പോഴും ഇല്ലേ? ആ എന്ന് പറഞ്ഞാല് ഇത് ചേമ്പ്, ആ ചേമ്പ്, മറ്റു മധുരം. ആ ഇത് നമ്മുടെ ഇത് ചേമ്പ്, ഇത് ചെറിയ ചേമ്പ്, ഇത് വലിയ ചേമ്പ്. ഇത് സാമ്പാറിലിടുന്നത്. ആ അത് നമുക്ക് പുഴുകിട്ടുണ്ട്. ചേന ഐറ്റങ്ങളൊക്കെ ഇവിടെ ഊർക്ക അല്ലേ, നാടൻ ഐറ്റം മാത്രമല്ല ഇവിടെ നാടൻ ഐറ്റങ്ങൾ. എസ് എസ് പി എല്ലാരും എല്ലാരും കാണിച്ചു കൊടുത്തിട്ട് തന്നെ പോകുന്നു. കണ്ടോ ചീരകൾ, ആ ഇതാ വരുന്നു, ആ എടുത്തെടുത്ത് ആളെ എടുത്ത് ഇതാ ലോഡുമായിട്ട് പോകുന്നു ചേട്ടാ. വാഴ കായകളുടെ കട കേട്ടോ, നല്ല തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ കൊലകളൊക്കെ, നല്ല അടിപൊളിയല്ലേ. ആ അത് അമ്മ ഇതിൻ്റെ ഉള്ളിലാ വെച്ചിട്ടാണ് ഇത് പഴുപ്പിക്കുന്ന സ്ഥലം അല്ലേ. ഞാൻ നോക്കിയോട്ടെ, ഇതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ആട്ടോ, ഇതിൻ്റെ ഉള്ളിൽ പുകയിടുമെന്ന് തോന്നുന്നില്ലേ, പുകയിട്ടിട്ടാണ് പഴിപ്പിക്കുന്നത്. ആ ലൈറ്റുള്ള സെക്ടർ ഇവിടെ ഉണ്ട്. ആ ഇത് പുകയ്ക്ക് പുകയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലം, നല്ല ചൂടുണ്ട് പുക, ബെസ്റ്റ്. കണ്ടില്ലേ നമ്മളെ പഴിപ്പിക്കുന്ന പഴമൊക്കെ ഉണ്ട്, പഴിപ്പിക്കുന്ന സ്ഥലമാണത്. ഉണ്ടോ വെജിറ്റബിൾ മുള്ളങ്കിയൊക്കെ വെച്ചിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട്, നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഇവിടെ ഇതെന്താ സാധനം ചേട്ടാ? സുക്കിനി. ആ ഇതാണ് സുക്കിനി, ഇത് ബംഗാളികൾ വാങ്ങിക്കുന്ന സാധനമാണ്, ബംഗാളികളുടെ വെജിറ്റബിളാണ്. ആ
ബ്രോക്കോളി ഇതിൻ്റെ ഉള്ളിൽ റീറ്റെയിൽ ഷോപ്പുകൾ ഉണ്ടോ? മല്ലിയില ഇലകളൊക്കെ കൊടുക്കുന്ന സ്ഥലം. പയറല്ലേ? ലോങ് ബീൻസ്, ഇത് ചൈനീസ് ബീൻസ് അല്ലേ? ഓക്കെ ഓക്കെ. പടത്തിലേക്കാണ്.